നമസ്തെ. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ കുംഭമാസം എങ്ങനെയുണ്ട് എന്നാണ് നോക്കുന്നത്. 2021 ഫെബ്രുവരി 13 മുതൽ മാർച്ച് 14 വരെയുള്ള സമയം ഈ കുംഭം 1ാം തീയതി ആദിത്യൻ കുംഭം രാശിയിലും ചൊവ്വ മേഢം രാശിയിലും സർപ്പം ഇടവം രാശിയിലും കേതു വൃശ്ചികം രാശിയിലും ബുധനും വ്യാഴവും ശുക്രനും ശനിയും മകരം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾക്ക് രാശിമാറ്റമുണ്ട്. ഇതൊക്കെ നോക്കി തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലം, കുംഭമാസത്തിലെ ഫലം നോക്കുമ്പോൾ തൊഴിൽ മേഖലയിൽ പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്, ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ്, പുതിയ തൊഴിൽ ലഭിക്കാനൊക്കെ സാധ്യതയുള്ള സമയം കൂടെ ആണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സർക്കാർ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ്. സാമ്പത്തിക രംഗത്തൊക്കെ കുറച്ച് നേട്ടങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയമാണ്. ഭൂമി സംബന്ധമായ തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ്. കാർഷിക മേഖലയിലും അനുകൂലമായ സമയമാണ്. നിർമ്മാണ മേഖലയിൽ ചില തൊഴിൽ തർക്കങ്ങളൊക്കെ രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയുണ്ടെങ്കിലും നേട്ടങ്ങളും ഉണ്ടാവും. ഇതിനോടൊപ്പം തന്നെ അതിനുള്ള സാധ്യതയുമുള്ള സമയമാണ്. ചെറുകിട കച്ചവടമൊക്കെ നടത്തുന്നവർക്ക് നല്ല സമയമാണ്. സാമ്പത്തിക രംഗത്തെ പൊതുവെ അനുകൂലമായ സ്ഥിതിയായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും. കുറച്ച് കഠിനമായി അധ്വാനിക്കുന്നുവെങ്കിലും നല്ല സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാവുന്ന ഒരു സമയമാണിത്. ആരോഗ്യ കാര്യത്തിൽ അത്ര അനുകൂലമല്ല. മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു ഉന്മേഷക്കുറവും ക്ഷീണവും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ കുംഭമാസം. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. സന്താനങ്ങളിൽ നിന്നാണെങ്കിലും മാതാപിതാക്കളിൽ നിന്നാണെങ്കിലും ഒക്കെ അനുകൂലമായ സമീപനവും ഒരു ഐക്യവും പരസ്പര ധാരണയും ഒക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. ഗ്രഹനിർമ്മാണമൊക്കെ നടത്തുന്നവർക്ക് ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സുഹൃത്തുക്കൾ മൂലം പലവിധ സഹായവും ഒക്കെ ലഭിക്കും. നല്ല സുഹൃത്തുക്കളെ കിട്ടുകയും ചെയ്യുന്ന സമയമാണ്. വിവാഹ കാര്യങ്ങളിലോ വിവാഹാലോചന പോലുള്ള കാര്യങ്ങൾക്കൊന്നും അത്ര അനുകൂലമല്ല. ചില തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. 3, 10, 26, 28 എന്നീ തീയതികൾ അത്ര അനുകൂലം ആയിരിക്കില്ല. ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എന്റെ പോസ്റ്റുകൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഈ പോസ്റ്റുകളിൽ ലൈക്കോ കമന്റോ ഒരു സ്റ്റിക്കറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ഫേസ്ബുക്ക് ന്യൂസ് ഫീഡിലേക്ക് ഈ തുടർന്നുള്ള എന്റെ പോസ്റ്റുകൾ അയക്കുകയുള്ളൂ എന്നുകൂടെ എല്ലാവരും ഒന്നറിയണം. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ബർത്ത് ടൈം ഒക്കെ വെച്ച് നോക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.